या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै नमस्तस्यै ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിൽ ആദിശക്തിയുടെ 9 രൂപങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി ദിവസങ്ങളിലെ ആദ്യത്തെ 3 ദിവസങ്ങളിൽ പാർവതീദേവിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയെയും അവസാന 3 ദിവസം സരസ്വതി ദേവിയെയും സങ്കല്പിച്ചാണ് പൂജകൾ. നവരാത്രിയിൽ നവദുർഗകളെയാണ് ആരാധിക്കുന്നത്. നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത്. ഹിമവാന്റെ മകളാണ് പാർവതി. സംസ്കൃതത്തിൽ ശൈലം എന്നാൽ പർവ്വതമെന്നാണ് അർത്ഥം. അതിനാലാണ് പാർവതിയെ ശൈലപുത്രി എന്ന് വിളിക്കുന്നത്. കാളയാണ് ദേവിയുടെ വാഹനം. ഒരു കയ്യിൽ ശൂലവും മറുകയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു. നവരാത്രിയിൽ രണ്ടാം ദിവസം ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു. ഇടത് കൈയിൽ കമണ്ഡലുവും വലത് കൈയിൽ അക്ഷമാലയും ഏന്തി ശുഭവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയാകാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ്സു ചെയ്തു. കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. നവരാത്രിയിൽ പാർവതിയുടെ ചന്ദ്രകണ്ഠാഭാവമാണ് മൂന്നാം ദിവസം ആരാധിക്കുന്നത്. നെറ്റിയിൽ ചന്ദ്രകലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുഷ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുണ്ട്. നവരാത്രിയിൽ പാർവതിയുടെ കുഷ്മാണ്ഡാഭാവമാണ് നാലാം ദിവസം ആരാധിക്കുന്നത്. സൂര്യദേവന്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കുഷ്മാണ്ഡാദേവി. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കുഷ്മാണ്ഡാദേവി. കുഷ്മാണ്ഡാദേവി അഷ്ടഭുജയാണ്. 8 കൈകൾ ഉള്ളവളാണ്. 7 കൈകളിൽ യഥാക്രമം കമണ്ഡലു, വില്ല്, അസ്ത്രം, കമലം, അമൃതകുംഭം, ചക്രം, ഗദ ഇവ ധരിച്ചിട്ടുണ്ട്. അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് 8 കരത്തിൽ ധരിച്ചിട്ടുള്ളത്. സിംഹമാണ് ദേവീ വാഹനം. നവരാത്രിയിൽ 5 ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്ദമാതാഭാവത്തിലാണ് പൂജിക്കുന്നത്. കുമാരൻ കാർത്തികേയന്റെ മാതാവായതിനാൽ ദേവി സ്കന്ദമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക്. 4 കൈകളാണ് ദേവിക്കുള്ളത്. വലത് കൈകളിലൊന്നിൽ 6 ശിരസോടുകൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ്. ഇടത് കൈകളിൽ വരമുദ്രയും താമരപ്പൂവുമാണ്. സിംഹമാണ് വാഹനം. ദുർഗയുടെ 9 രൂപങ്ങളിൽ 6-ാമത്തേതാണ് കാർത്യായനി. നവരാത്രിയിലെ 6-ാം നാളാണ് ദേവിയെ കാർത്യായനി രൂപത്തിൽ ആരാധിക്കുന്നത്. സിംഹമാണ് കാർത്യായനി ദേവിയുടെ വാഹനം. 4 കൈകളുള്ള ദേവി ഖഡ്ഗവും പത്മവും കൈകളിലേന്തിയിരിക്കുന്നു. കഥൻ എന്ന മഹാഋഷിയുടെ പുത്രനായിരുന്നു കാർത്യൻ. പുത്രിമാരില്ലാതിരുന്ന അദ്ദേഹം ദുർഗാദേവിയെ പുത്രിയെ ലഭിക്കുന്നതിന് മഹാതപം അനുഷ്ഠിച്ചു. കാത്യന്റെ പ്രാർത്ഥനയിൽ സുപ്രീതിയായ ദേവി കാത്യന്റെ പുത്രിയെ ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു. കാത്യന്റെ പുത്രിയായതിനാൽ ദേവിക്ക് കാർത്യായനി എന്ന നാമം ലഭിച്ചുവെന്നാണ് ഐതിഹ്യം. കാലരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ 7-ാം ദിവസമായ സ്പതമിക്ക് ആരാധിക്കുന്നത്. കാലരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത്. കറുപ്പ് നിറത്തോടു കൂടിയ കാലരാത്രി മാതാ ദേവി ദുർഗയുടെ രൗദ്രരൂപമാണ്.
നാല് കൈകളോട് കൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ്. നവദുർഗാ ഭാവങ്ങളിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി. നവരാത്രിയിൽ എട്ടാം ദിവസമായ അഷ്ടമിക്ക് ദുർഗാദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നു. പൂവെള്ള നിറമായതിനാൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നു. ശിവപ്രാപ്തിക്കായി തപസ് ചെയ്ത ദേവിയുടെ ശരീരം മുഴുവനും പൊടിപടലങ്ങളും മണ്ണും കൊണ്ട് ഇരുണ്ട നിറമായി. തപസ് പൂർണ്ണമായപ്പോൾ മഹാദേവൻ ഗംഗാജലം ഉപയോഗിച്ച് അവ നീക്കം ചെയ്തു. അപ്പോൾ ദേവിയുടെ ശരീരം വെളുത്തു പ്രകാശം പൊഴിക്കുന്നത് പോലെയായെന്നും അന്നു മുതൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നുവെന്നും കഥകളുണ്ട്. നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ്. ദേവിയുടെ ഇരുകരങ്ങളിലുമായി ശൂലവും ഡമരുവുമുണ്ട്. നവരാത്രിയിൽ അവസാന ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു. ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു. താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് നാല് കരങ്ങളാണുള്ളത്. ചക്രം, ഗദ, താമര എന്നിവയേന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ്. നവദുർഗകളെ ആരാധിക്കുന്ന നവരാത്രിയിലെ 9 നാളുകളെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സ്റ്റേ ട്യൂൺഡ്.